നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നളിനി നെറ്റ് ഒടുവിൽ രാജിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുമായുള്ള, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പും ശക്തമായതോടുകൂടിയാണ് താൻ രാജിവെച്ചിരിക്കുന്നതെന്നാണ് അവരിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. രാജിവെക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് നളിനി നെറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ടതാണ്. ഇതോടെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തലസ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ചീഫ് സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നു ഇവർ. വിരമിച്ച ഉടനെ തന്നെ മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ നിയമിക്കുകയായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം നടത്തിയ പ്രധാന നിയമനങ്ങളിൽ നളിനി നെറ്റോയുടെ നിയമനമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യകാലങ്ങളിൽ പ്രധാനപ്പെട്ട പല ഫയലുകളും കൈകാര്യം ചെയ്ത നളിനി നെറ്റോയ്ക്ക് പക്ഷേ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രശ്നങ്ങൾ തുടരുകയായിരുന്നു. ചില ഉദ്യോഗസ്ഥരുമായുള്ള പ്രശ്നം വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെ ഫയലുകൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്തേക്ക് എത്താത്തൊരു അവസ്ഥയുണ്ടായി. ഇങ്ങനെ തർക്കങ്ങൾ ഉടലെടുത്തതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തർക്കങ്ങൾ പലപ്പോഴും പരിഹരിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും CPM നേതാവുമായ MV ജയരാജനായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് നളിനി നെറ്റോ ഇപ്പോൾ രാജിവെച്ച് പടിയിറങ്ങിയിരിക്കുന്നത്. MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് രാജിവെച്ചതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കാൻ ഒരു ആളില്ലാത്തൊരു അവസ്ഥയായതാണ് വലിയൊരു പ്രശ്നമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു രാജി തീരുമാനം അറിയിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചുവെന്ന് നളിനി നെറ്റോ പ്രതികരിച്ചിരുന്നു. അതേസമയം ഇവർ വാർത്തകളോട് പ്രതികരിക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല. രാവിലെ ഞങ്ങൾ നളിനി നെറ്റോയുമായി ബന്ധപ്പെട്ടിരുന്നു, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ എതിർത്തതോടുകൂടിയാണ് CPMമായുള്ള നളിനി നെറ്റോയുടെ അടുപ്പം ഇങ്ങനെ കൂടുന്നത്. ആഭ്യന്തര സെക്രട്ടറി സ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായ നളിനി നെറ്റോ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കപ്പെടുകയായിരുന്നു. സെൻകുമാറിനെതിരെ ബുദ്ധിയോടെ പ്രവർത്തിച്ചതും ഇവരാണെന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. കേരളത്തിലെ നാലാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ശ്രദ്ധ നേടിയ വ്യക്തി കൂടിയാണ് നളിനി നെറ്റോ. കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചരിത്രം കുറിച്ച നളിനി നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പുകൾ വിജയകരമായി നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. 1996 ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ മന്ത്രിയായിരിക്കെ സഹകരണ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് 2015 ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നളിനി പ്രവർത്തിച്ചിട്ടുണ്ട്. പിണറായി സർക്കാർ അധികാരമേറ്റം ശേഷം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി ഇവർ വഹിച്ചിട്ടുണ്ട്. 1981 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ് നളിനി. തിരുവനന്തപുരം കളക്ടറായിട്ടുണ്ട്. ടൂറിസം ഡയറക്ടറായിരുന്നു. നികുതി സഹകരണ രജിസ്ട്രേഷൻ, ജലവിഭവം, ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിൽ ഇവർ പദവികൾ വഹിച്ചിരിക്കുന്നു. രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. ഒരു വർഷത്തോളം തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിൽ അധ്യാപികയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയാണ്. എന്തായാലും ഇപ്പോൾ നളിനി നെറ്റോ രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ ഇവർ രാജിവെക്കുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പൂർണ്ണമായും സ്ഥിരീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നളിനി നെറ്റോ രാജിവെച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്.